പുരാണ കഥാപാത്രങ്ങൾ. ധ്രുവൻ. അങ്ങ് അനന്തവിദഹായസിൽ ഒരു നക്ഷത്രം പ്രഭതൂകി നിൽക്കുന്നുണ്ട്. സത്യത്തിൻ്റെയും നീതിയുടെയും തീവ്രഭക്തിയുടെയും പ്രതീകമായി. അതാണ് ധ്രുവ നക്ഷത്രം. ആ ധ്രുവ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ് ധ്രുവ രാജകുമാരൻ്റെ കഥ. ബ്രഹ്മാവിൻ്റെ വലതു പകുതിയിൽ നിന്നുമുണ്ടായ സ്വയംഭൂമനുവിൻ്റെ ആദ്യ മനു മകൻ ഉത്താനവാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, സുരുചിയും സുനീതിയും. അന്നത്തെ കാലത്ത് രാജവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാജാക്കന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കുമായിരുന്നു. സുരുചിയുടെ മകന് ഉത്തമനും സുനീതിയുടെ മകൻ ധ്രുവനും. മക്കൾ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ വാണിരുന്നെങ്കിലും അമ്മമാർ അത്ര രസത്തിലായിരുന്നില്ല. സുരുചിയുടെ അഹങ്കാരമായിരുന്നു അതിന് കാരണം. സുരുചിക്ക് സ്വതവേ താൻ മികച്ചവളാണെന്ന ഒരു അഹങ്കാരമുണ്ടായിരുന്നു. ആ വിചാരം കൂടിക്കൂടി അത് ആപത്തിലെത്തും വരെ തുടർന്നു. സുരുചിക്ക് രാജാവിൻ്റെ സ്നേഹം മുഴുവനും വേണം, സുനീതിയുടെ മകനേക്കാൾ തൻ്റെ മകനെ രാജാവ് ഇഷ്ടപ്പെടണം എന്നു തുടങ്ങിയ ദുർവാശികൾ ഉണ്ടായി. ഒരിക്കൽ രാജാവിൻ്റെ അടുത്ത് സുരുചിയും മകനും ഇരുന്നപ്പോൾ കേവലം 5 വയസ്സ് മാത്രം പ്രായമായ ധ്രുവരാജകുമാരനും അവിടെ വരാനിടയായി. ഉത്തമൻ അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ തനിക്കും പിതൃവാത്സല്യം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടായി. ധ്രുവനും അടുത്തു നിന്നു. രാജാവ് ധ്രുവനെ കൂടി മടിയിൽ ഏറ്റിലാളിക്കാൻ തുടങ്ങി. ഇത് സുരുചിക്ക് ഇഷ്ടമായില്ല. അവളിൽ അസൂയ മുഴുത്തു. അവൾ ആക്രോശിച്ചു. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നത്? ഞാനും എൻ്റെ മകനുമല്ലേ ഇവിടെ ഇരുന്നിരുന്നത്. സ്വസ്ഥത നശിപ്പിക്കാനായി നീ എന്തിനു വന്നു? നിൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്ന കുറ്റത്താൽ നീ അമ്മയുടെ അടുത്ത് തന്നെ നിന്നോളൂ. അതല്ല, രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ മഹാവിഷ്ണുവിനെ തപം ചെയ്ത് എൻ്റെ മകനായി ജനിപ്പിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ധ്രുവരാജകുമാരൻ്റെ കൺകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീണു. രാജാവ് ഇത് കർത്തവ്യമുടനായി. സഹോദരൻ്റെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു. ഇതൊന്നും അഹങ്കാര തിമിരം ബാധിച്ച സുരുചി കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഒരു നിമിഷത്തിൽ കഴിഞ്ഞു. പരിഹാസ്യനായ ധ്രുവരാജകുമാരൻ കണ്ണീരോടെ അമ്മ സുനീതിയുടെ അടുത്തേക്ക് ഓടി. മകൻ്റെ കണ്ണീരിൻ്റെ കാരണം അന്വേഷിച്ചറിഞ്ഞ സുനീതിക്കും സ്വയം നിയന്ത്രിക്കാനായില്ല. അവളും കരഞ്ഞുപോയി. ദുർഭാഗ്യയായ എൻ്റെ ഉദരത്തിൽ പിറന്നതുകൊണ്ടായിരിക്കാം നിനക്ക് ഈ ഗതി വരാൻ കാരണം. മോൻ മഹാവിഷ്ണുവിനെ ഭജിക്കുക, അദ്ദേഹം കനിഞ്ഞാലെല്ലാം നേരെയാവും എന്ന് സമാധാനിപ്പിച്ചു. ധ്രുവരാജകുമാരൻ തനിക്കേറ്റ അപമാനം നീതികേട് സഹിക്കാനാവുമായിരുന്നില്ല. മഹാവിഷ്ണു മാത്രമേ തനിക്ക് ശരണമായുള്ളൂ എന്ന് ആ പിഞ്ചു മനസ്സ് ഉറച്ചു. ധ്രുവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി എൻ്റെ ദുഃഖ നിവാരണ മാർഗം ആരായുവാൻ പോകുകയാണ്. അത് സുരുചിക്ക് അതിലും വലിയ ദുഃഖഭാരമായി. ഇത്ര ഇള വയസ്സിലേ തപസ് ചെയ്യാൻ പോവുകയോ? അതും സിംഹങ്ങളും പുലികളും മറ്റു ക്രൂര ജന്തുക്കളും നിറഞ്ഞ ഘോരവനത്തിൽ. സുനീതിക്ക് ഉൾക്കൊള്ളാനായില്ല. എനിക്കൊരാപത്തും വരില്ല അമ്മേ, ഞാനും ദിനവും കുമ്പിടുന്ന ശ്രീനാരായണനെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അമ്മയുടെ മൗന അനുവാദവും വാങ്ങി ആ ബാലൻ വനത്തിലേക്ക് യാത്രയായി. ധ്രുവൻ്റെ കണ്ണുകളിൽ അപ്പോഴും കണ്ണുനീർ തളം കെട്ടി കിടന്നിരുന്നു. വഴിയിൽ വെച്ച് ധ്രുവൻ നാരദ മുനിയെ കണ്ടുമുട്ടി. അദ്ദേഹം കാരണം ആരാഞ്ഞു. ധ്രുവനെ സമാധാനിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്നും തെല്ലും വ്യതിചലിക്കാൻ ധ്രുവൻ കൂട്ടാക്കിയില്ല. ഇത്ര ചെറുതിൽ ഇത്ര വൈരാഗ്യഭക്തിയുള്ള ധ്രുവൻ്റെ ഭക്തി സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യപ്പെടണമെന്നായിരുന്നു നാരദമുനിക്കും തോന്നി. അദ്ദേഹം ധ്രുവനെ സമാധാനിപ്പിച്ച് തപസ്സിന് വേണ്ട മന്ത്രങ്ങളും സുരക്ഷിതമായിരുന്ന തപസ് ചെയ്യാൻ ഒരിടവും കാട്ടിക്കൊടുത്തു മറഞ്ഞു. ധ്രുവൻ തപസ് ചെയ്യാൻ തുടങ്ങി. വിശപ്പും ദാഹവും വെയിലും മഴയും കാറ്റും പിശറും ഒന്നും ധ്രുവൻ അറിഞ്ഞില്ല. അത്രയ്ക്കായിരുന്നു ധ്രുവനിലുള്ള ഭക്തി. ആദ്യ ദിവസങ്ങളിൽ 3 ദിവസം കൂടുമ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിച്ചു. പിന്നീട് 6 ദിവസങ്ങളിൽ ഒരിക്കൽ ഇലവർഗ്ഗങ്ങൾ. പിന്നെ വെള്ളം മാത്രമായി. പിന്നെ വായു മാത്രമായി. പിന്നെ ഒന്നുമില്ലാതെ. വായുവിൻ്റെ ചലനം നിന്നു. വായുവിൻ്റെ ഗതിയാകെ നിന്നു.
ജീവജാലങ്ങളൊക്കെ വിഷമിക്കാൻ തുടങ്ങി. ധ്രുവൻ്റെ ഭക്തി കണ്ട് മഹാവിഷ്ണുവിൻ്റെ മനസ്സ് നിറഞ്ഞു. അദ്ദേഹം ആ പിഞ്ചുപാലൻ്റെ അരികിലെത്തി ധ്രുവനെ തന്നെ മടിയിലിരുത്തി ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും ധ്രുവൻ്റെ ആദ്യ ആഗ്രഹം തൻ്റെ സ്വന്തം പിതാവിൻ്റെ മടിയിൽ അവകാശത്തോടെ ഇരിക്കണമെന്നത് തന്നെയായിരുന്നു. പിന്നീട് ജീവിതാഭിലാഷമായ മഹാവിഷ്ണുവിനോടുള്ള തീവ്ര ഭക്തിയും വരമായി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ നിഷ്കാസിതനായിടത്ത് നിന്നും പൂർവാധികം സ്നേഹം നിനക്ക് കിട്ടും. നീ ആ രാജ്യം അനേക വർഷം ഭരിക്കും. എന്നിൽ വന്നണയും ഉത്തരപർവ്വത്തിലുള്ള ധ്രുവപഥത്തിൽ എത്തി ധ്രുവ നക്ഷത്രമായി ലോകാവസാനം വരെ പ്രഭുതൂകി നിൽക്കും എന്ന് പറഞ്ഞു മറഞ്ഞു. ധ്രുവൻ്റെ ഉള്ളം കുളിർത്തു. രാജകുമാരൻ നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു. അവിടെ ധ്രുവനെ വരവേൽക്കാൻ കണ്ണീരോടെ സുനീതിയും സ്വന്തം പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയ സുരുചിയും ഉത്താനപാദനും ഉത്തമനും നിന്നിരുന്നു. അവർ അവനെ വാരി പുണർന്നു. രാജാവ് മടിയിലിരുത്തി ലാളിച്ചു. അത് കണ്ട് ഉത്തമൻ കൈകൊട്ടി ചിരിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. സുരുചിയും സുനീതിയും നിർവൃത്തിയോടെ നോക്കി നിന്നു. പ്രായപൂർത്തി എത്തിയപ്പോൾ രാജാവ് ധ്രുവനെ രാജഭരണ ഏൽപ്പിച്ചു. ധ്രുവരാജകുമാരൻ ഏവർക്കും പ്രിയപ്പെട്ട രാജാവായി പല വർഷം രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യം പൂർവാധികം അഭിവൃദ്ധിപ്പെട്ടു. എങ്ങും സന്തോഷവും സുഭിക്ഷതയും തിങ്ങി നിന്നു. ഇഹലോകത്തിൽ തൻ്റെ കടമകൾ ഭംഗിയായി നിർവഹിച്ച ധ്രുവരാജാവ് സംതൃപ്തിയോടെ സ്വർഗലോകം പോകി. അദ്ദേഹത്തിൻ്റെ തീവ്ര ഭക്തിയുടെ പ്രതീകമായി മഹാവിഷ്ണു അദ്ദേഹത്തിനെ നക്ഷത്രരാജ്യ ധ്രുവപദത്തിൽ പ്രത്യേകം ഇടം കൊടുത്തു. നക്ഷത്രരാജ്യത്ത് ധ്രുവപദത്തിൽ പ്രത്യേകം ഇടം കൊടുത്തു. ലോക അവസാനം വരെ ഈശ്വരനെ വാഴ്ത്തിക്കൊണ്ട് ഭക്തിയുടെ പ്രതീകമായി സത്യത്തിനും നീതിക്കും പ്രതീകമായി ധ്രുവരാജകുമാരൻ്റെ ആത്മാവ് ഉത്തരഭാഗത്ത് നമ്മെ നോക്കി നിൽക്കുന്നു ധ്രുവ നക്ഷത്രമായി പ്രഭതൂകിക്കൊണ്ട്.